ഇനി നമുക്ക് നമ്മുടെ വേർഡിൽ ശരിക്കുള്ള പണി തുടങ്ങാം. പണി തുടങ്ങാമെന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ടൈപ്പ് ചെയ്ത് തുടങ്ങാൻ പോകണം. ഇതൊരു പ്ലെയിൻ ഡോക്യുമെൻ്റ് ആണ് നമ്മൾ മുമ്പേ എടുത്തത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇവിടെ നമ്മുടെ കേഴ്സർ കിടന്ന് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇറ്റ്സ് റെഡി എന്നുള്ള. അപ്പോൾ ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. അപ്പം ഞാൻ ചില കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാൻ പോവാണ്. ടൈപ്പ് ചെയ്യുന്നതോടൊപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഈ ഹോം ടാബിലെ, അപ്പം ദേ ഈ ഒരു ബ്ലോക്കാണ് ശരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകണം. അങ്ങനെ ഓരോ ബ്ലോക്കും നമ്മൾ ഫെമിലിയറൈസ് ചെയ്യും നമ്മൾ പഠിച്ച് പഠിച്ച് പോകുമ്പോൾ. അപ്പോൾ നമുക്ക് നോക്കാം നമ്മൾ എന്താ പഠിക്കാൻ പോകണമെന്ന്. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങളെ കാണിക്കാൻ പോണ ഫോണ്ടാണ്. അപ്പം ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തുകൂടെ അങ്ങ് പോവുകയാണേ. അപ്പോൾ ക്യാപിറ്റലിൽ ഞാൻ ഫോണ്ട് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇതാ എന്നിട്ട് ഫോണ്ട് ഇപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫോണ്ട് എന്താണെന്നറിയാം. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ കുറേ ഫോണ്ടുകളുണ്ട്. ഓരോ ഫോണ്ടുകൾക്കനുസരിച്ച് ഇതിൻ്റെ ഷേപ്പ് മാറും. അപ്പോൾ ഞാൻ അതിനാദ്യം ഇങ്ങനെ ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. മൗസ് ഉപയോഗിച്ചിട്ടാണ് സെലക്ട് ചെയ്തത്. സെലക്ട് ചെയ്ത് ആ സെലക്ഷൻ വിടുമ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളുടെ കമ്പ്യൂട്ടറിലും നിങ്ങളുടെ വേർഷൻസ് അനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ കാണും, പക്ഷേ കുഴപ്പമില്ല. നമുക്ക് ഫോണ്ട് മാറ്റാൻ വേണ്ടി ഞാൻ ഇവിടുന്ന് ചൂസ് ചെയ്യുന്നില്ല, പക്ഷേ ഞാൻ ഇവിടെ നിന്ന് എടുക്കുവാണ്. അതാ ഇവിടെയാണ് ഫോണ്ട് കിടക്കുന്നത്. ഈ ഇത്രയും ഫോണ്ടുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിലേത് ഫോണ്ട് വേണേലും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു ഫോണ്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതുണ്ടാവും, അതിൻ്റെ ഒരു അപ്പിയറൻസ് മാറി. ഇനി ഞാൻ അടുത്തൊരു പണി ചെയ്യാൻ പോണത് ഇതിൻ്റെ വലിപ്പം കൂട്ടാൻ പോവാം. ഇത് 11 എന്നാണ് ഇപ്പോൾ സൈസ് കിടക്കുന്നത്. ഞാനൊരു 48 ഇട്ടു. അതിനുശേഷം വീണ്ടും ഞാൻ ഫോണ്ട് ഒന്ന് മാറ്റുകയാണ്, വീണ്ടും ഒന്ന് കാണിക്കാൻ വേണ്ടി. ഇതുണ്ടോ, മാറുന്നതനുസരിച്ച് നമുക്കിത് ഇവിടെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഡൗൺ ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിങ്ങനെ ഫോണ്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടമാണ്, ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നിങ്ങൾ ഒരു ഫോണ്ട് ഇപ്പം ഞാനിത് സെലക്ട് ചെയ്യുകയാണ്, സെലക്ട് ചെയ്യുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് മാറ്റുകയാണ്. കേട്ടോ, നമുക്കിപ്പോൾ കാണാൻ പറ്റും അതിൻ്റെ ഫോണ്ടിൻ്റെ അപ്പിയറൻസ് മാറുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ വീണ്ടും ഓർമ്മ എടുക്കുകയാണ്, ഇതാ ഈ ഫോണ്ടിലോട്ട് മാറ്റി. അപ്പോൾ ഇതാണ് ഫോണ്ട് എന്ന് പറയുന്ന പരിപാടി. അപ്പോൾ ഫോണ്ടായി, സൈസായി. ഇപ്പം നീ ഇവിടെ കാണിച്ചേക്കുന്ന ഇത് ഉണ്ടോ, ഇൻക്രീസ് ഫോണ്ട് സൈസ്, ഇത് ഡിക്രീസ് ഫോണ്ട് സൈസാണ്. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ സൈസ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം, ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് കുറയ്ക്കാനും ഇവിടെ നമുക്ക് കൂട്ടാനും പറ്റും. ഓക്കെ, അപ്പം അതും ക്ലിയറായി. പിന്നെ ഇവിടെ നമുക്ക് എന്നാ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കേസ് മാറ്റാൻ വേണ്ടി, അതായത് നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ആക്കണോ സ്മോൾ ലെറ്റർ ആക്കണോ എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയാണ്. ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലോവർ കേസ് നടിച്ചു കഴിഞ്ഞാൽ ഈ ക്യാപിറ്റൽ എഫ് മാറി, ഇതുകൊണ്ട് സ്മോൾ ലെറ്റർ എഫ് ആയി. ഇനി നമുക്ക് അപ്പർ കേസ് ഫുൾ ആക്കണം എന്നുണ്ടെങ്കിൽ, അപ്പർ കേസിലോട്ട് അത് മാറ്റണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് നമ്മൾ അപ്പർ കേസിലോട്ട് പോകും. ഇനിയുമുണ്ട് ഈ ഒരെണ്ണം മാത്രം, അതായത് നമ്മുടെ ഈ എഫ് മാത്രം ക്യാപിറ്റലാക്കിയാൽ മതിയെങ്കിൽ ഈ സെൻറ്റൻസ് കേസ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ എഫ് മാത്രം ക്യാപിറ്റലാവും. അപ്പോൾ നമുക്ക് അങ്ങനെ നമുക്കതിൻ്റെ സെൻറ്റൻസ് അനുസരിച്ച് നിങ്ങൾക്കത് മാറ്റാൻ പറ്റും. പിന്നെ ഞാനിത് പിന്നെ കാണിക്കാം. പിന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണുന്നതോ ബോൾഡാണ്. അപ്പം നിങ്ങൾക്ക് ഈ സെൻറ്റൻസിനെ ബോൾഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോൾഡാവും. പക്ഷേ ഈ ഒരു ഫോണ്ടിൽ അത് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫോൾഡ് ഒന്ന് മാറ്റി ഇതാക്കി സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ബോൾഡ് അടിക്കുന്നു. കണ്ടോ, ബോൾഡ് അടിക്കുമ്പോഴുള്ള വ്യത്യാസം കണ്ടോ, അതൊന്ന് ബോൾഡാവും. ഓക്കെ, ബോൾഡാക്കി. ഇത് എന്ന് പറയുന്നത് ഐറ്റലിക്സ് ആണ്. നിങ്ങൾക്ക് ഇതിനെ ചെരിക്കണം എന്നുണ്ടെങ്കിൽ ചെരിക്കാൻ പറ്റും. ഇത് കണ്ടോ. ഓക്കെ, പിന്നെ ഇത് അണ്ടർലൈനാണ്. ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഒരു അണ്ടർലൈൻ ഇതേ വരും. ഇപ്പോൾ ഒരു സെൻറ്റൻസ് എഴുതിയിട്ടാവും നിങ്ങൾക്കൊന്ന് അണ്ടർലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ പരിപാടി. അപ്പം നമ്മളിപ്പോൾ അത് അണ്ടർലൈൻ എടുത്ത് കളയുവാണ്, സോറി അണ്ടർലൈൻ എടുത്ത് കളയുകയാണ്. പിന്നെ ഇത് എന്ന് പറയുന്നത് ആ ഒരു സെൻറ്റൻസിനെ സ്ട്രൈക്ക് ത്രൂ ചെയ്യണം, അതായത് വെട്ടിക്കളയാൻ വേണ്ടിയിട്ടുള്ളതാണ്. സെലക്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ, അങ്ങ് സ്ട്രൈക്ക് ഔട്ടാവും. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണിക്കാം. പിന്നെ ഇത് എന്ന് പറയുന്നത് നമ്മുടെ സബ്സ്ക്രിപ്റ്റും സൂപ്പർസ്ക്രിപ്റ്റും എന്ന് പറയുന്ന രണ്ട് പരിപാടി. അതായത് ഇപ്പം ഞാൻ ഈ ഫോണ്ടിന് ശേഷം ഞാൻ 2 എന്ന് പറയുകയാണ്. ഇപ്പോൾ ഒരു മാത്തമാറ്റിക്കലാന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്കതിനെ സ്ക്വയർ എന്ന് പറയുന്നത് പോലെ ആക്കണം. അപ്പം അതിന് ഈ 2 മാത്രം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതേ ഇവിടെ ഈ സൂപ്പർ സ്ക്രിപ്റ്റെ കൊടുത്താൽ കണ്ടോ, 2 മാത്രം മുകളിലോട്ട് കയറിപ്പോവും. ഞാനിതിനെ അണ്ടർലൈൻ മാറ്റുകയാണ്, സോറി അണ്ടർലൈനും സ്ട്രൈക്ക് ത്രൂവും മാറ്റുകയാണേ. ഇതിൻ്റെ സ്ട്രൈക്ക് ത്രൂ മാറ്റുകയാണ്. ഇതുണ്ടോ, ഫോണ്ട് സ്ക്വയർ പോലെ നിൽക്കും. അപ്പോൾ ചിലപ്പം നമ്മൾ കണക്കൊക്കെ അങ്ങനെ ചെയ്യാറില്ലേ, പ്ലസ് 1 എന്നൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വാക്കിനെ നിങ്ങൾ സൂപ്പർ സ്ക്രിപ്റ്റ് ആക്കണേലും സബ്സ്ക്രിപ്റ്റ് ആക്കണേലും നിങ്ങൾക്ക് ആക്കാൻ പറ്റും. അപ്പോൾ ഇത് വീണ്ടും ഞാൻ എടുത്തു കഴിഞ്ഞാൽ, പക്ഷേ ഇനി ടൈപ്പ് ചെയ്യുന്നത് റെഗുലറായിട്ടേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ അതും ക്ലിയറായി. പിന്നെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ഫോണ്ടിൻ്റെ
എഫക്റ്റ് ടൈപ്പോഗ്രാഫിക്കൽ എഫക്റ്റ് കൊണ്ടുവരാം. പിച്ചറെ ഒരു കളറൊക്കെ മാറ്റി ഇത് കണ്ടോ, ഇങ്ങനെ ഒരു അപ്പിയറൻസ് കൊണ്ടുവരണമെങ്കിൽ ആ സെലക്ഷൻ അതിൻ്റെ ഒരു ബ്യൂട്ടിഫിക്കേഷനൊക്കെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതെല്ലാം കൊണ്ടുവരുന്നത് ഇവിടെയാണ്. പിന്നെ അതിനെല്ലാം വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാം, ഒത്തിരി അഡ്ജസ്റ്റ്മെൻറ്സ് ഉണ്ട്. ഇതുണ്ടോ ചെറിയൊരു ഷാഡോ വന്നിരിക്കുന്നുണ്ടോ, ഒരു ചെറിയ ഷാഡോ. അപ്പോൾ അങ്ങനെയുള്ള നല്ല നല്ല അപ്പിയറൻസ് ഒക്കെ കൊണ്ടുവരണമെങ്കിൽ നിങ്ങളൊരു കാർഡൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ ഉണ്ടാക്കാം. പിന്നെ അതിൻ്റെ ഗ്ലോ ഇതുണ്ടോ, ഈ രീതിയിൽ അതിൻ്റെ ഗ്ലോ കൊണ്ടുവരാം. ഇതിനെ ഇനി അഡ്ജസ്റ്റ് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പല അഡ്ജസ്റ്റ്മെൻറ്റ്സും നമുക്കിവിടെ നടത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ആണ് അതിൻ്റെ ഒരു ടൈപ്പോഗ്രഫിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഞാൻ വീണ്ടും മാറ്റിയിട്ട് സാധാരണ ഇതിലോട്ട് കൊണ്ടുവന്നു. പിന്നെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ലെറ്ററിനെ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഇതുണ്ട്, ഇത്രയും ഹൈലൈറ്റേഴ്സ് ഉണ്ട്, ഏത് വേണമെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. ഇത് ഫോണ്ടിൻ്റെ കളറാണ്. ഞാനിപ്പോൾ റെഡാണ് വേണ്ടതെങ്കിൽ ഇതാ റെഡ് അടിച്ചു കഴിഞ്ഞാൽ റെഡ് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇനി ഇതിനൊക്കെയുള്ള ഷോർട്ട് കട്ടും നമ്മളൊന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഞാൻ ജസ്റ്റ് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഷോർട്ട് കട്ടുകൾ മാത്രം ഒന്ന് ടൈപ്പ് ചെയ്യാം. ഇതിൻ്റെ സൈസ് നമ്മൾ ഇച്ചിരി കുറയ്ക്കുകയാണ്, ഒരു 28 ഇടാം. ഓക്കെ, അടുത്ത ലൈനിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എൻ്റർ അടിച്ചാൽ മതി, അടുത്ത ലൈനിലോട്ട് പോകും. ബോൾഡ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്കുള്ള ഇത് കൺട്രോൾ പ്ലസ് ബി ആണ് ഷോർട്ട് കട്ട്. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുന്നു. ബോൾഡ് ആക്കണം എന്നുണ്ടെങ്കിൽ കൺട്രോൾ ബി അടിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ ബോൾഡ് ആവും. ഇനി അടുത്ത ഷോർട്ട് കട്ട് കീ അത്യാവശ്യം ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് അണ്ടർലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അണ്ടർലൈൻ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് യു ആണ്. നമുക്ക് നോക്കാം, അണ്ടർലൈൻ ചെയ്യാൻ പോവാണ്. ഞാനിത് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് കൺട്രോൾ യു അടിച്ചാൽ അത് അണ്ടർലൈൻ ആവും. ഇനി ഐറ്റാലിക്സ് ആക്കണം എന്നുണ്ടെങ്കിൽ, ഐറ്റാലിക്സ് ആക്കണം എന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് ഐ ആണ്. അപ്പോൾ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് കൺട്രോൾ ഐ അടിച്ചു കഴിഞ്ഞാൽ അത് ഐറ്റാലിക്സ് ആവും. ഇവിടെ പ്രധാനമായിട്ട് ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. ഇത്രയൊക്കെയാണ് നമുക്കൊരു സെൻറ്റൻസിനെ ബോൾഡും അണ്ടർലൈനും ഒക്കെ ആക്കാനുള്ള ഷോർട്ട് കട്ട് കീ. ഇനി ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം പലതരത്തിലുള്ള ഫോർമാറ്റിംഗ് നമ്മുടെ. നമ്മളിതിനെ ബോൾഡാക്കി, ഇതിനെ അണ്ടർലൈൻ ആക്കി, ഇതിനെ ചെരിച്ചിട്ടുണ്ട്. ഈ ഫോർമാറ്റിംഗ് എല്ലാം നിങ്ങൾക്കൊന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിലാണ് ദേ ഇത്. ഇവിടെ ക്ലിയർ ഓൾ ഫോർമാറ്റിംഗ് ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ റെഗുലർ ഫോണ്ടിലേക്കും സൈസിലേക്കും എല്ലാം തിരിച്ചു വരും. നമുക്ക് നോക്കാം ഇത് കേട്ടോ. അപ്പം റെഗുലർ എന്ന് പറയുന്നത് കാൽബറി 11 ബ്ലാക്ക് കളറിലിരിക്കും, ഇങ്ങനെയാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു ഫോണ്ട് എന്ന് പറയുന്ന സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് പഴയ പോലെ വേണമെന്നുണ്ടെങ്കിലോ, അൺഡു ചെയ്യണമെന്നുണ്ടെങ്കിൽ അൺഡു ഈസ് ഈക്വൽ ടു എൻ്റെ ഷോർട്ട് കട്ട് കീയുടെ ഓർത്തിരുന്നു കൺട്രോൾ പ്ലസ് ഇസഡ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം കൺട്രോൾ ഇസഡ് അടിച്ചു കഴിഞ്ഞാൽ പഴയ പോലെ വരുമോ ഇല്ലയോ എന്ന് നോക്കാം. ഞാനൊരു കൺട്രോൾ ഇസഡ് അടിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത ഭാഗം അൺഡു ആയി. ഇനി ഒരു കൺട്രോൾ ഇസഡ് അടിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കിക്കോ, പഴയ പോലെല്ലാം തിരിച്ചു വന്നു. അപ്പോൾ ഈ അൺഡുവും റീഡുവും നമുക്ക് ഇവിടെയും ചെയ്യാം. ഇതാണ് അൺഡു, റീഡു ചെയ്യാൻ വേണ്ടി ഇത് ഇവിടെയുണ്ട് കൺട്രോൾ വൈ ആണ്, ഇതുണ്ടോ. അപ്പോൾ അൺഡു റീഡു. അപ്പോൾ ഇത്രയും കാര്യം നമുക്കിവിടെ നിന്ന് ഓർത്തിരിക്കുക അല്ലേ. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഫോണ്ട്. ഇനി ഒരേ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നമ്മളിപ്പോൾ ഓരോ എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടോ ഓരോ ലൈൻ ചാടി 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 പോകണുണ്ട്. ബാക്ക് സ്പേസ് അടിച്ചാൽ മുകളിലോട്ട് കയറി 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 വരും. നിങ്ങൾ ബാക്ക് സ്പേസ് അടിക്കുമ്പോൾ ഓരോ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഈ കൺട്രോൾ പ്ലസ്, ഞാൻ അബദ്ധവശാൽ ഐറ്റലിക്സ് ആയിരുന്നു വേണ്ടത്, അതിന് പകരം ഒ ആണ് അടിച്ചതെങ്കിൽ അത് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്ക് സ്പേസ് അടിച്ച് നിങ്ങൾക്ക് പുറകോട്ട് വരാം. പിന്നെ ഏതെങ്കിലും സെൻറ്റൻസിൽ നിങ്ങൾ കഴ്സർ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എഡിറ്റിംഗ് തുടങ്ങാം. അതൊക്കെ നിങ്ങൾക്ക് വളരെ ബേസിക്കാണ്, ഇതൊക്കെ എന്നോട് എന്തിനാ പറഞ്ഞതെന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ചിലരെങ്കിലും കാണും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ. അപ്പോൾ ബോൾഡ് എന്ന് പറയുന്നത് എനിക്കിപ്പം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതൊന്ന് പുറകോട്ട് പോകണമെങ്കിൽ ബാക്ക് സ്പേസ് അടിക്കുക. ഇത് സ്മോൾ ലെറ്റർ ബി ആണ് വേണ്ടതെങ്കിൽ ഞാൻ ജസ്റ്റ് തുടങ്ങാൻ വേണ്ടി ബി ആക്കിയതുണ്ടോ. ഇനി അതല്ല, എനിക്ക് ക്യാപിറ്റൽ ലെറ്റർ ആക്കണമെങ്കിൽ ബാക്ക് സ്പേസ് അടിക്കുന്നു, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ബി പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ബോൾഡ് വരുന്നു. അപ്പോൾ ഇത്രയുമാണ് ഈ ഫോണിൽ നിങ്ങളോടൊന്ന് പറയാമെന്ന് ഓർത്തത്.